ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഓണം സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഓണം സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണത്തിന് പൊതുവെ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ പായസവും പിന്നെ നമ്മുടെ ഓണത്തിലെ ഒരു സ്പെഷ്യൽ കറിയായ കൂട്ടുകറിയും കൂടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൽ കൂട്ടുകറിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓണത്തിന്. നിങ്ങൾക്ക് ഓണത്തിന് സദ്യയിൽ സ്പെഷ്യലായിട്ടൊരു കറി ഉണ്ടാവുമല്ലോ, അതേതാ കറി എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നമ്മളെ പായസം റെഡിയാക്കാനായിട്ട് ഞാൻ സേമിയ മാത്രമല്ല കേട്ടോ ചെയ്യണത്, സേമിയയും ചവ്വരി ഉപയോഗിച്ചിട്ടാണ് ഞാൻ പായസം വെക്കാനായിട്ട് ഇന്ന് ചെയ്യണത്. അപ്പോൾ നമ്മുടെ സേമിയ നമ്മൾ നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നല്ല ലെങ്ത്തുള്ള സേമിയ ആയിരുന്നു കേട്ടോ, അതൊക്കെ ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കിയതാണ്. ഇനി അതായത് അതൊരു പാക്കറ്റ് വാങ്ങിയത് ഇനിയും ഉണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് പായസം റെഡിയാക്കണത്. ഇനിയുണ്ട്, ഇനിയൊരു രണ്ട് പ്രാവശ്യം പായസം വയ്ക്കാനുള്ള സേമിയ നമ്മൾക്ക് ഒരു പാക്കറ്റിലുണ്ട്, ആ വലിയ നീളമുള്ള സ്റ്റിക്സ് ആയതുകൊണ്ട്. ഇനി നമ്മളിത് നന്നായി നെയ്യ് ഒഴിച്ച് പാൻ വെച്ചു, നെയ്യ് കുറച്ച് നെയ്യ് ചേർത്തിട്ടുള്ളൂ കേട്ടോ, കുറച്ച് നെയ്യ് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ നമ്മൾ ഈ പാനിലോട്ട് തന്നെയാണ് നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർത്ത് നമ്മൾ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുന്നത്. അതിൽ കുറച്ച് നെയ്യിട്ട് കൊടുക്കണം, നെയ്യിട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അതും ഫ്രൈ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സേമിയ നമ്മൾക്ക് ഡയറക്റ്റായിട്ട് പാലിൽ വേവിച്ച് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കൂടുതൽ ടേസ്റ്റ് നമ്മൾ പാലിലിട്ട് വേവിക്കുന്നതിനേക്കാളും ടേസ്റ്റ് തോന്നിയത്, നമ്മുടെ ഈ സേമിയ നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് ഈ പാനിലേക്ക് തന്നെ കേട്ടോ, ഈ പാനിലേക്ക് തന്നെ നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി വെള്ളം തിളച്ചതിന് ശേഷം നമ്മുടെ ഈ സേമിയ ഇട്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് ഈ വെള്ളം വറ്റിക്കണം. വെള്ളം വറ്റി കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്കതൊന്നും അടി പിടിക്കുക അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊന്നും സംഭവിക്കില്ല. അപ്പോൾ നമ്മുടെ സേമിയ നന്നായി വേവും ചെയ്യും. അപ്പോൾ നന്നായി എന്ന് വെച്ചാൽ നന്നായി ഉടഞ്ഞു പോവല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം പായസത്തിന് ടേസ്റ്റുള്ള രീതിയിൽ നമ്മുടെ സേമിയ നന്നായി വെന്ത് കിട്ടും. അങ്ങനെയാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പായസം നമ്മുടെ ഇതുപോലെ ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ നോർമലായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മുടെ പാലിൽ നമ്മൾ സേമിയ ഇട്ട് വേവിച്ച് കുറച്ച് വെന്ത് വരുമ്പോഴാണ് പഞ്ചസാര ചേർക്കുക, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ള മെത്തേഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ചവ്വരിയാണ് കേട്ടോ. ചവ്വരി ഞാൻ ഒരു 50 ഗ്രാമോളം ചവ്വരി എടുത്തിട്ടുണ്ടായിരുന്നു. ആ 50 ഗ്രാം ചവ്വരി നമ്മളൊരു കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെച്ചു, കുറച്ച് നേരം കുതിർത്തി വെച്ചു. അതെന്തിനാണ് പെട്ടെന്ന് കുതിർത്തി വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക്. ചവ്വരിക്ക് ഒരു പാകമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് കാണാം. ചവ്വരി എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രിസ്റ്റൽ ബോൾസ് ആയിട്ടാണ് നമ്മൾക്ക് കാണുമ്പോൾ നല്ല ക്രിസ്റ്റൽ ബോൾസ്. നമ്മളിത് ഇതെടുക്കുമ്പോൾ നല്ല വൈറ്റ് ചെറിയ ചെറിയ ബോൾസ് ആയിരിക്കും. അത് നമ്മൾ വെന്ത് വരുമ്പോൾ നല്ല ക്രിസ്റ്റൽ ബോൾസ് ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ചവ്വരീന് ഞാൻ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ, കുതിർത്തി വെച്ചതിന് ശേഷം. അതുപോലെ പാല് ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ചു, നന്നായി തിളപ്പിച്ച് പാല് വെച്ചു, ആദ്യം തന്നെ തിളപ്പിച്ച് വെച്ചിട്ട് മാറ്റി വെച്ചു ഒരുവിധം തണുക്കാനായിട്ട്. പിന്നെ നമ്മൾ അടുത്തൊരു എന്താ പറയുക, നമ്മുടെ ചവ്വരീന് നന്നായി ചവ്വരിയുടെ പാകം ഞാൻ പറഞ്ഞല്ലോ, നല്ല ക്രിസ്റ്റൽ പോലെ ആയിട്ട് ചവ്വരി വരും, അതാണ് ചവ്വരിയുടെ പാകം. നമുക്ക് നമ്മുടെ പായസത്തിനുള്ള എല്ലാ സാധനങ്ങളും നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ചു, പാൻ വെച്ചിട്ട് നമ്മുടെ തിളപ്പിച്ച് ആറിയ നന്നായി ആറിയിട്ടില്ല കേട്ടോ, കുറച്ച് നേരം ആയിട്ടുള്ളൂ ഞാൻ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ട്. അത് 1 ലിറ്റർ പാലാണ് കേട്ടോ, 1 ലിറ്റർ മുഴുവനായിട്ട് ചേർക്കണില്ല. അത് 1 ലിറ്റർ ഫുള്ള് ഇപ്പോൾ 1 ലിറ്റർ ഉണ്ടായിരിക്കില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ അത് നമ്മൾ പാനിലോട്ട് ചേർത്ത് കുറച്ച് സമയം അതൊന്ന് തിളയ്ക്കണം വരെ വെയിറ്റ് ചെയ്യുക. അതിപ്പോൾ അത്യാവശ്യം തിളച്ചിട്ടുണ്ട്. അത്യാവശ്യം തിളച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഞാൻ ലോ ഫ്ലെയിമിലാണ്, എന്നിട്ട് നമ്മുടെ സേമിയ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണേ. സേമിയ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ ചവ്വരി ചേർക്കാം. ചവ്വരിയൊക്കെ ഇപ്പോൾ ഇവിടെ ചൂടൊക്കെ ആറി സെറ്റായിട്ടാണ് ഇരിക്കണേ. നമ്മുടെ സേമി ഇതിലൊന്ന് എന്താ പറയുക, ഒന്ന് ജസ്റ്റ് ഒന്ന് അത് ആ പാലുമായിട്ടൊന്ന് മിക്സാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതാണ് കേട്ടോ നമ്മുടെ ചവ്വരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചവ്വരി റെഡി ആവുന്നതിന് മുന്നേ ഞാൻ അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 3 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നമ്മളൊരു 750 ml ഉണ്ടായിരിക്കും നമ്മുടെ പാല്. അതുപോലെ തന്നെ സേമിയ നമ്മൾ ഒരു എങ്ങനെ പറയുക, ഇപ്പോൾ ചവ്വരി 50 ഗ്രാം ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, ചവ്വരി ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഏകദേശം ഒരു 50 ഗ്രാമോളാണ് ചവ്വരി കണ്ടത്. നമ്മളൊരു ചെറിയൊരു ബൗളിലാണ് എടുത്തത് ചവ്വരി.
പിന്നെ നമ്മുടെ സേമിയ, സേമിയ നിങ്ങൾ കണ്ടുമല്ലോ അതിൻ്റെ അളവ്, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മിൽക്ക് മെയ്ഡ് കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യണത് കൊണ്ടാണ് നമ്മൾ, നമുക്കിതിനൊപ്പം ഒരു റൈസ് അടയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് നമുക്ക് പിന്നെ വീഡിയോയിൽ നമുക്ക് ഒരു ദിവസം ചെയ്യാം. പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ പായസത്തിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർക്കണത് 2.5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. 3 ടേബിൾ സ്പൂൺ നമ്മൾ പഞ്ചസാര ഓൾറെഡി ചേർത്തു, ഇനി നമ്മൾ 2.5 ടേബിൾ സ്പൂൺ എന്താ ചേർക്കണത്, നമ്മുടെ മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മിൽക്ക് മെയ്ഡ് 2.5 ടേബിൾ സ്പൂണും 3 ടേബിൾ സ്പൂൺ നമ്മുടെ പഞ്ചസാരയും കൂടി ആവുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള മധുരം എന്തായാലും കിട്ടും. അങ്ങനെ എന്തേ നമ്മുടെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാണ്. മിൽക്ക് മെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് മാത്രമായിട്ട് കഴിക്കുകയും ചെയ്യാം. നമുക്ക് പായസത്തിലിട്ടാൽ കുറച്ചും കൂടി സ്വാദ് കൂടും. നമ്മൾ മിൽക്ക് മെയ്ഡ് തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തന്നെയും കഴിക്കാം. എനിക്ക് തന്നെ കഴിക്കാൻ വളരെ ഇഷ്ടമാണ് കേട്ടോ മിൽക്ക് മെയ്ഡ്. മിൽക്ക് മെയ്ഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഇഷ്ടമാണ് മിൽക്ക് മെയ്ഡ്. പറഞ്ഞറിയിക്കാതൊന്നും പറ്റില്ല, അത്രയും ഒരു ഇഷ്ടമാണ് മിൽക്ക് മെയ്ഡിനോട്. പിന്നെ നമ്മൾ ഇനി എന്താ ചെയ്യുക എന്ന് വെച്ചാൽ നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലോട്ട് നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർക്കും. പിന്നെ ഏലക്ക, ഏലക്ക ചേർക്കണ്ടേ, നമ്മൾ ഏലക്ക ചേർത്തിട്ടില്ല. ഏലക്ക നമ്മൾ നന്നായിട്ട്, ഞാനങ്ങനെ പൊടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഏലക്ക നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് ഈ നമ്മുടെ പായസത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ട് ചെയ്ത ഏലക്ക നമ്മൾ ചേർക്കുകയാണ്. ചതച്ച് ചേർക്കുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഫീൽ ചെയ്യും. ഇതല്ലാതെ ചേർത്താലും നല്ല ഒരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ കിട്ടുക. അതിന് ശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഫ്ലെയിം വളരെ സിമ്മായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കത് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തത് നമ്മുടെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കൂട്ടുകറിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടത് ഒരു കുറച്ച് ചേനയും കുറച്ച് കുമ്പളങ്ങയാണ് കേട്ടോ. അത് ചെറിയ ക്യൂബ് പോലെ നമ്മൾ അരിഞ്ഞ് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതൊരു 2 വിസിൽ കേട്ടോ കുക്കറിൽ. അതേപോലെ തന്നെ കടലപ്പരിപ്പാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കടലപ്പരിപ്പും കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചതാണ്, അതും ഒരു 2 വിസിലാണ്. പിന്നെ നമ്മൾക്ക് ആവശ്യത്തിന് നാളികേരം. അതിൽ നാളികേരം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ അരക്കേണ്ടത് ജീരകവും കുരുമുളകും ചേർത്ത് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. വെള്ളം ഉപയോഗിക്കണില്ല, വെള്ളം ഉപയോഗിക്കാതെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. പിന്നെ ഇതൊരു എന്താ പറയുക, ഒരു മധുരമുള്ളൊരു കറിയാണ്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാലും സദ്യയിൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. ഇനി നമ്മളിതാ ഞാനതൊരു കുക്കറിലോട്ട് മാറ്റി. കുക്കറിൽ തന്നെയാണ് ഇത് ചെയ്യണത്. അപ്പോൾ കുറച്ച് ഉപ്പ് പോരായുള്ളതുകൊണ്ട് നമ്മളത് ഉപ്പിട്ട് കുറച്ച് ഉപ്പിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളകാണ്, ഇതിൽ എരിവിന് ചേർക്കുന്നത് കുരുമുളകാണ് മെയിനായിട്ട് ചേർക്കുന്നത്. കുരുമുളക്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചതാണ് കേട്ടോ. ഇതെല്ലാം സെപ്പറേറ്റാണ് വേവിച്ചത്, പക്ഷെ നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഒരുമിച്ച് ചേർത്തു. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു ചെറിയൊരു ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു പീസ് ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഞാൻ അരയ്ക്കാൻ വെച്ച നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് നമ്മളത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അരപ്പ് ചേർത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ നാളികേരം വറുത്ത് ചേർക്കണം. വറുത്ത് ചേർക്കേണ്ടത് അതിലേക്ക് ഇതേ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കടുക് ചേർത്തു, പിന്നെ വറ്റൽമുളക് ചേർത്തു. ഇനി നമുക്ക് നമ്മുടെ നാളികേരം, നാളികേരം ഒരു എന്താ പറയുക, ഞാൻ ഒരു നാളികേരം ശരിക്കും ചെരുക്കിയിരുന്നു. അതിലൊരു അരഭാഗം ഞാൻ കറിയിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് വറുത്തിടാനായിട്ട് പിന്നൊരു ഒരു മുറിയുടെ ഒരു പകുതിയാണ് ചേർക്കുന്നത് കേട്ടോ. നന്നായി ഫ്രൈ ആവണേ, നല്ല രീതിയിൽ കളർ മാറണം, നല്ല ബ്രൗൺ കളർ പോലെ ആവണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ കൂട്ടുകറിയിലോട്ട് നമുക്കിത് ചേർത്തെടുക്കാം. ഇതാ കണ്ടത് ഈ പരിവായാൽ മതി. ഇതിലും വല്ലാണ്ട് അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അത് അത്രയും ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഇത് ചേർക്കാം നമ്മൾ. ഇത് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കാം, നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ഇനി നമ്മളുടെ കറി റെഡി. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്കൊരു കൂട്ടുകറി ചെയ്തെടുക്കാവുന്നതാണ്. അറിയാത്ത ആളുകൾക്ക് പോലും തുടക്കം, അതായത് ഇപ്പോൾ ഇത് ചെയ്താൽ ശരിയാവില്ല എന്നുള്ള ആളുകൾക്ക് പോലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാൻ തന്നെ ഒരു 3-4 പ്രാവശ്യം ചെയ്തിട്ട് എനിക്കിപ്പോഴാണ് ഇത് ശരിയായത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൂട്ടുകറിയും ട്രൈ ചെയ്യണം, അതുപോലെ തന്നെ പായസവും ട്രൈ ചെയ്യണം. രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.